ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസഭയുടെ മുന്നിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ അസ്വസ്ഥത ഭാരപ്പെട്ടാണ് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. അതിന് മുൻപ് തന്നെ എൻ്റെ വയറ് വളരെ ഭയങ്കരമായിട്ട് വീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ ഡോക്ടറെ കാണാൻ പോയിരുന്നെങ്കിലും അവർ ആൻറ്റിബയോട്ടിക് തന്നു. ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ സ്കാൻ ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു. വെള്ളിയാഴ്ച വർഷിപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടറെ വീണ്ടും കാണാൻ പോകണമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ സഭയിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോഴും വയറ് ഭയങ്കരമായിട്ട് വീർക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പാസ്റ്റർ ഇങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷം 16:16 വേർഡ്സ് പറഞ്ഞ് അത് വിശ്വാസത്താൽ ഞാൻ ഏറ്റെടുക്കുകയും അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാക്കുന്നത് എന്നുള്ളത് ആ വചനത്തെ ഞാൻ പറഞ്ഞു. എൻ്റെ സൗഖ്യം എനിക്ക് തന്നെ വീണ്ടെടുക്കണം, വീണ്ടെടുത്തിട്ടല്ലെങ്കിലും മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഞാൻ വയറുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഫാസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടു സഭയിൽ നിന്നും കുറച്ച് പേര് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വയറിൻ്റെ സൈഡിൽ എനിക്കത് വേദന ഉണ്ടായിരുന്നു. ആ വയറിൻ്റെ സൈഡിൽ നിന്നും ഒരു ഭയങ്കര പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വയറ് വളരെ ഇടിയുന്നതായിട്ട് ഞാൻ അത് കാണുവാൻ എൻ്റെ ദൈവത്തെ രുചിച്ചറിയാൻ എനിക്ക് സാധിച്ചു. ദൈവ ആരാധനയിൽ ഓരോ ദിവസവും ദൈവം ആ വസിക്കുന്നു, നമ്മുടെ കൂടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി സാക്ഷ്യമായി എടുക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഒന്ന് പറഞ്ഞാട്ട് അത് ക്ലിയർ ആകുന്നില്ല. വയറിന് എന്ത് സംഭവിച്ചു? വയറ് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എന്താ സംഭവിച്ചേ? വയറ് വീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ വയറ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഇരിക്കുവാനും നിൽക്കുവാനും ഒക്കെ സാധിച്ചു. പ്രൈസ് ഗോഡ്. കംപ്ലീറ്റ്ലി നോർമലായി പ്രിയ സഹോദരി കടന്നുപോയി. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ഹാലലൂയ, ഹാലലൂയ. ദൈവം എന്തിനായി അത്ഭുതം ചെയ്തെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കുക. നമ്മൾ കൂടെ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവമേ, ഞാൻ വിശ്വാസത്താൽ നിന്റെ അടുക്കൽ വന്നിരിക്കുകയെ, എനിക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങൾ കാണണം. താങ്ക് യു സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടോ. ആരാധനയ്ക്ക് മുമ്പ് എൻ്റെ പിതാവെ, ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ ഞാൻ കടന്നു വന്നിരിക്കുകയെ. ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന ആവശ്യമുണ്ട്, എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ.